തൊഴിൽ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നില്ലെന്ന ആംനസ്റ്റി റിപ്പോർട്ട് തള്ളി ഖത്തർ. ഫിഫ അറബ് കപ്പ് ടിക്കറ്റുകൾ കൗണ്ടർ വഴി ലഭ്യമാകും. ഖത്തറിൽ നടറോഡിൽ ബൈക്കുമായി സാഹസിക അഭ്യാസം നടത്തിയ യുവാവ് അറസ്റ്റിൽ. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം. രാജ്യത്ത് പ്രഖ്യാപിച്ച തൊഴിൽ പരിഷ്കരണങ്ങൾ നടപ്പാക്കാൻ ഖത്തർ തയ്യാറാകുന്നില്ലെന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ വിമർശനത്തിനെതിരെ ഖത്തർ രംഗത്ത്. ആംനസ്റ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാന രഹിതമാണെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ തൊഴിലാളികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുന്നത്. എന്നാൽ 2018 എക്സിറ്റ് പെർമിറ്റ് നിയമം മുഖേന 10,000 ആളുകളാണ് രാജ്യം വിട്ടത്. ഇവരിൽ പലരും തൊഴിൽദാതാവിന്റെ അനുമതിയില്ലാതെ തന്നെ ഖത്തറിലേക്ക് മടങ്ങി എത്തുകയും ചെയ്തിട്ടുണ്ട്. മികച്ച ശമ്പള വ്യവസ്ഥയാണ് രാജ്യത്തിനുള്ളത്. 96% തൊഴിലാളികളും രാജ്യത്തെ ശമ്പള വ്യവസ്ഥയിൽ പരിപൂർണ്ണ തൃപ്തരാണെന്ന് ആംനസ്റ്റിക്ക് നൽകിയ മറുപടിയിൽ ഖത്തർ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ജോലി മാറാനുള്ള നിയമം ഭേദഗതി ചെയ്തതിനു ശേഷം അവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും തന്നെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആംനസ്റ്റി അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരു നിയമലംഘനം കണ്ടെത്തിയിട്ടില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പ് 2021 ടിക്കറ്റുകൾ ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന് പുറമെ ദോഹ എക്സിബിഷൻ സെന്ററിന്റെ ഫിഫ റവന്യൂ ടിക്കറ്റ് സെന്ററിൽ കൗണ്ടർ വഴിയും ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇവിടേക്ക് അൽഖസർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാം. ഈ സേവന കേന്ദ്രത്തിൽ നിന്ന് മൊബൈൽ ടിക്കറ്റ് സേവനവും പ്രശ്ന പരിഹാരവും ലഭിക്കും. കൂടാതെ ആരാധകർക്ക് ഫാൻ ഐ ഡി എടുക്കാനും സൗകര്യമുണ്ട്. അതേസമയം ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിലാണ് ടിക്കറ്റുകൾ ലഭിക്കുന്നത്. നവംബർ 30 അൽബെയ്ത്ത്, റാസ് അബു അബൂദ് എന്നീ സ്റ്റേഡിയങ്ങളിൽ നടക്കുന്ന ഖത്തർ റേസറുകൾ ഉൾപ്പെടെയുള്ള 32 മത്സരങ്ങൾക്കും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഖത്തർ ദേശീയ ദിനമായ ഡിസംബർ 18 നടക്കുന്ന ഫൈനൽ മത്സരങ്ങൾക്കും ടിക്കറ്റ് ലഭിക്കും. എന്നാൽ ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ഇതിനോടകം ടിക്കറ്റ് വാങ്ങിയവർ കൗണ്ടർ വഴി ടിക്കറ്റ് സ്വീകരിക്കേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു. നടുറോഡിൽ ബൈക്കുമായി സാഹസിക അഭ്യാസം നടത്തിയ യുവാവിനെ ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്തു. സാഹസിക പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ലുസൈലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. യുവാവിനെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. അതേസമയം റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്ന് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.